ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള വീഡിയോസ് ആണ്. വ്യത്യസ്തമായിട്ടുള്ള വീഡിയോസ് എന്ന് ഞാൻ പറയാൻ കാരണം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഇന്ന് വീഡിയോ കണ്ടു കഴിയുമ്പോൾ മനസ്സിലാകും. കാരണം അത്രയധികം വ്യത്യസ്തതകളുള്ള വീഡിയോസ് ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. ഓക്കെ, അപ്പൊ എന്തായാലും ഞാൻ അധികം നേരം ഇരുന്ന് താളം അടിച്ച് നിങ്ങളെ ബോർ അടിപ്പിക്കുന്നില്ല. നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോയേക്കാം. ഇങ്ങനത്തെ ഒരു ട്രെൻഡ് ഇപ്പൊ റീൽസിനകത്ത് ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇതും കണ്ടിട്ട് വെളി പോയിരുന്നു. ഇതുപോലെ വായും പൊളിച്ചിരുന്നിട്ട് വായിലേക്ക് കാക്ക തൂറിയ എങ്ങനെ ഇരിക്കും? ദേ ഇങ്ങനെ ഇരിക്കും. തോന്നിയതല്ല, ശരിക്കും തൂറിയത് തന്നെയാ. ഞാൻ സഞ്ചരിക്കാത്ത രാജ്യമില്ല, രുചിക്കാത്ത ഐസ്ക്രീം ഇല്ല. വാവ്, പക്ഷെ ഇത്രയും നല്ലത് കഴിച്ചിട്ടില്ല. ശുദ്ധമായ പാലിന്റെയും ബട്ടറിന്റെയും യഥാർത്ഥ ഫ്രൂട്ട്സിന്റെയും ആ ടെംപ്റ്റിംഗ് രുചി. എനിക്ക് തോന്നുന്നു ഇതാണ് ലോകത്തെ ഏറ്റവും മികച്ച ഐസ്ക്രീം. ഇതിൽ നിന്നിപ്പോ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? പെട്ടെന്ന് മുകളിൽ നിന്ന് എന്തെങ്കിലും വായിലോട്ട് വീണിട്ടുണ്ടെങ്കിൽ ആദ്യം മുകളിലോട്ട് നോക്കുക, എന്നിട്ട് വായിലിട്ട് ടേസ്റ്റ് നോക്കുക. അല്ലാതെ വായിലിട്ട് ടേസ്റ്റ് നോക്കിയിട്ട് മുകളിലോട്ട് നോക്കാൻ നിൽക്കരുത്. നോക്കിയതേ ഇങ്ങനെ ഇരിക്കും. അപ്പൊ ഇനി അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് കുറച്ച് പേടിപ്പെടുത്തുന്ന വീഡിയോ ആണ്. അതുകൊണ്ട് കുറച്ച് മനക്കെട്ടിയുള്ളവര് മാത്രം കണ്ടാൽ മതി. ഓക്കെ, ഒരു പാമ്പ് കിടക്കുന്നു. അപ്പൊ പാമ്പിനെ പെട്ടെന്ന് എടുത്തിട്ട് ആ പേടിച്ച് മാറി നിൽക്കുന്നു. അപ്പൊ ഇത് ആ പെണ്ണ് കൂളായിട്ട് വന്ന് ആ പാമ്പിനെ പിടിക്കുന്നു. പിടിക്കാൻ വരുമ്പോ തന്നെ എഴുന്നു പോകുന്നു. ഇത് സംഭവം അടിപൊളിയായിട്ടുണ്ട്. കിടിലം ക്രിയേറ്റിവിറ്റി, അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. എനിക്ക് ഇതിനകത്ത് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് തോന്നിയത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആ പെടലി ഒടിഞ്ഞു കിടന്ന പാമ്പ് റിവേഴ്സിൽ എഴുന്നു പോയത്. വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കോൺസെപ്റ്റ്. ഫേക്ക് ആണെന്ന് തോന്നത്തേ ഇല്ല. പ്രത്യേകിച്ച് ആ പെടലി ഒടിഞ്ഞു കിടക്കുന്ന പാമ്പ് നൂലുകെട്ടി വലിച്ചതായിട്ട് നമുക്ക് ഫീലേ ചെയ്യത്തില്ല. അത്രയ്ക്ക് ഒറിജിനാലിറ്റി അവർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി ഇതുപോലത്തെ ഐറ്റം ആയിട്ടൊക്കെ വരണം കേട്ടോ. ഏ, അപ്പൊ നമുക്ക് ഇനി അടുത്ത വീഡിയോ ആണ്. അതെ അതെ, ആ പറഞ്ഞത് വളരെ ശരിയാണ്. സ്റ്റീഫൻ എന്തായാലും അടുത്തിരിക്കുന്നവരുടെ തലയിലെ പേനൊന്നും ഇതുപോലെ ഇരുന്ന് പിറക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് താങ്കൾ പറഞ്ഞത് വളരെ ശരിയാണ്, അതിനോട് ഞാൻ 100% യോജിക്കും. അപ്പൊ അത് പറഞ്ഞപ്പോഴാണ് ഞാൻ വേറൊരു കാര്യം എടുത്തത്. ഈ റീൽസിനകത്ത് ഏറ്റവും കൂടുതൽ വൈറലായിട്ട് പോകുന്ന സാധനമാണ് ഫുഡിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോ. അപ്പൊ നമുക്കൊരു ഫുഡ് റിലേറ്റഡ് വീഡിയോ ആണ്. ഓക്കെ, ടൈഗർ ബാം, ടൈഗർ ബാം എന്നല്ലേ പറയുന്നേ? ടൈഗർ ബാമോ? ബിരിയാണിക്ക് എന്തിനാണ് ടൈഗർ ബാം? ടൈഗർ ബാമില്ല, ഒരു അതർമാഞ്ചനുണ്ട്, എടുക്കട്ടെ കുറച്ച്. അല്ലെങ്കിൽ ബിരിയാണിക്ക് എന്തിനാണ് ടൈഗർ ബാം? അതാണ് ഞാൻ ആലോചിക്കുന്നത്. ഇനി ഫ്ലേവറിന് വേണ്ടിട്ട് വല്ലതും ആണോ? ടൈഗർ ബാം ഫ്ലേവേർഡ് ബിരിയാണി അതിനാണോ? ഏ, വെറൈറ്റികളുടെ കാലമാണല്ലോ, നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. ചിലപ്പോ അതായിരിക്കും പുതിയ വെറൈറ്റി, ടൈഗർ ബാം ഫ്ലേവേർഡ് ബിരിയാണി. അപ്പൊ എന്തായാലും ടൈഗർ ബാം ഫ്ലേവേർഡ് ആയിട്ടുള്ള ബിരിയാണി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് ഇനി വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡാൻസ് പ്രോഗ്രാമിലേക്ക് കടക്കാം. ദൈവമേ, ഇത് എന്ത് ജീവി! ഓ, ആ ജന്തു ആയിരുന്നല്ലേ ഇത്. കൊള്ളാം, ബേഷ് ബേഷ്. അപ്പൊ നിങ്ങക്ക് സ്റ്റെപ്പ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് ഇപ്പൊ തന്നെ ലൈക്ക് അടിക്കുക. ഓക്കെ, എന്നാ ഇത്? ചേച്ചി ഒരുത്തിനെ ഇവിടെ പെടലേക്ക് ഇടിച്ച് കസാരയിൽ ഇട്ടേക്ക് വന്നു കേട്ടോ തോന്നുന്നേ. ഇത് 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 ഞാൻ എവിടെയോ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. അത് എവിടെയായിരുന്നത്? പിടിച്ചോടി എന്റെ ഡൈവോഴ്സ് നോട്ടീസ്. ഞാൻ ഓർക്കുന്നു, അത് തന്നെ അത് തന്നെ. ആ സീൻ ഇവിടെ വരെ ഫേമസ് ആയോ? ആഹാ, കൊള്ളാലോ. ഇവിടെ കുറച്ചുപേർ ഇട്ട സാധനം ഉരുക്കളയുവാണെങ്കിൽ വേറെ ചിലർ ഇട്ട സാധനം ഇട്ടോണ്ട് തന്നെ തുളയിടുവാണ്. അതാണ് അതിന്റെ അകത്ത് വ്യത്യസ്തത എന്ന് പറയുന്നത്. ഈ റീൽസിനകത്ത് എല്ലാത്തിനകത്തും വ്യത്യസ്തത വരുന്നത് ഇങ്ങനെയാണല്ലോ. കൊള്ളാം, വളരെ മനോഹരമായിട്ടുണ്ട്, വളരെ നല്ല കാര്യം ഓട്ടോ ചെയ്തത്. ഇനിയിപ്പം മണലരിക്കാനേ അതുകൊണ്ട് കൊള്ളു. അല്ല, ജീൻസേ, ജീൻസ്, ജീൻസിന്റെ കാര്യമാണ് പറഞ്ഞത്.
രാമരാമ ഇതെന്തോ ഇവിടെ ഒരു സാമ്യം പോലെ രാമരാമ ബാഹിമയുടെ അകന്ന ബന്ധത്തിലുള്ള ഏതോ പരമസുന്ദരി എന്ന് തോന്നുന്നു കേട്ടോ ഇത്. എന്തായാലും കൊള്ളാം കേട്ടോ പരിപാടിയെ. എനിക്ക് ആരുടെയും സഹായം ഒന്നും വേണ്ട, ബീജം ഞാൻ സ്വന്തമായിട്ട് ഇടൂ എന്ന് പറഞ്ഞിട്ട് പാട്ടും പാടി ഡാൻസ് കളിക്കുവാണ്. എന്തായാലും സംഭവം കൊള്ളാം, ഒരു രസമൊക്കെ ഉണ്ട് കാണാൻ. അപ്പൊ എന്തായാലും നിങ്ങളാരും ഇത് നെഗറ്റീവായിട്ടൊന്നും എടുക്കണ്ട, ഞാൻ ജസ്റ്റ് കണ്ടപ്പോ കാണിച്ചു എന്നുള്ളൂ. നെഗറ്റീവ് എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ വേറൊരു കാര്യം കൊടുത്തത്, നമ്മുടെ ഈയിടയ്ക്ക് ഇറങ്ങിയ ചുരുളി എന്ന് പറഞ്ഞ സിനിമയ്ക്ക് അത് തെറി മാത്രമേ ഉള്ളെന്നും പറഞ്ഞുകൊണ്ട് കുറെ പേര് നെഗറ്റീവ് അടിക്കുന്നുണ്ടായിരുന്നു. സത്യത്തിൽ അതിനകത്ത് തെറി മാത്രമല്ല ഉള്ളത്, അതിനകത്ത് തെറിയല്ല പറയുന്നത്, വേറെ നിങ്ങളറിയാത്ത ഒരുപാട് കാര്യങ്ങൾ അതിനകത്തുണ്ട്. അത് നിങ്ങളൊന്ന് കണ്ടുനോക്കിയ, നിങ്ങൾ കണ്ടുനോക്കിയാലേ നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. നിങ്ങളറിയാത്ത ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ചുരുളി വിമർശിച്ചവരൊക്കെ എന്തി, അവർക്കൊക്കെ ഇപ്പൊ എന്നാ പറയാനുള്ള, ഇപ്പൊ നിങ്ങക്ക് മനസ്സിലായില്ല അതൊന്നും തെറിയല്ല എന്ന്. നിങ്ങക്ക് ശരിക്കും ഇതിന്റെ അർത്ഥം മനസ്സിലാകാഞ്ഞിട്ടാ, അതൊന്നും ഒരു തെറിയല്ല. അവര് ഈ പറയുന്ന പാട്ടുകളുടെയൊക്കെ ആദ്യത്തെ ഒന്ന് രണ്ട് വാക്കുകളൊക്കെ എടുത്ത് അതിനകത്ത് ഉൾപ്പെടുത്തി, അതിപ്പോ ഒരു തെറ്റാണ്. പിന്നെ തെറി എന്ന് പറഞ്ഞപ്പോ എനിക്ക് ആദ്യം മൈൻഡിലോട്ട് വന്നത് നമ്മുടെ മുകേഷ് അണ്ണന്റെ ഫോൺ കോൾ ആണ്. സംഭവം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് എന്റെ മൈൻഡിലേക്ക് വന്ന ഒരു സീനാണ്. മറ്റേ റിപ്പോർട്ടർ രാത്രി 11 മണിക്ക് വിളിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യൂന്ന് ചോദിക്കുന്ന ഒരു സീനുണ്ടല്ലോ, ഇയാൾ എന്നെ 11 മണിക്കല്ല 1 മണിക്ക് വിളി എന്ന് പറയുന്ന സാധനം നിങ്ങൾ അത് കണ്ടിട്ടുണ്ടോ? ഞാൻ അതൊന്ന് കാണിച്ചു തരാം. അല്ല 11 മണിയുടെ കാര്യം പറഞ്ഞാണ് ഇയാൾ 1 മണിക്ക് വിളി എടുത്ത്. ഞാൻ നല്ല ഗംഭീരമായിട്ട് എല്ലാ പ്രശ്നങ്ങളും ഞാൻ സംസാരിച്ചിട്ട് അവസാനം പക്ഷെ ഇതിപ്പോ ഞാൻ പറയാനുള്ള കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളിക്കാരൻ ഇപ്പൊ തോന്നുകയാണ് അന്ന് അങ്ങനെ പറയണ്ടായിരുന്നെന്ന്. ഇപ്പൊ രാത്രിന്നോ പകലെന്നോ ഇല്ലാത്ത പുള്ളിക്കാരനെ വിളിച്ചോണ്ടിരിക്കുവാണ്. 1 മണിക്ക് വിളിക്കാൻ പറഞ്ഞതിന് 1 മണി പോലും വിടാതെ എല്ലാ മണിക്കും ആൾക്കാർ വിളിച്ചോണ്ടിരിക്കുക, എന്തൊരു ശല്യമാന്ന് ഓർക്കണേ. ഇപ്പൊ പുള്ളി പറയുന്നതാണോ എടാ 1 മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മണിക്കേ വിളിക്കാവുള്ളൂ, അല്ലാതെ 1 മണി പോലും ഇടപെടാതെ വിളിക്കാനല്ലടാ അതിന്റെ അർത്ഥം. ബുദ്ധി വേണോടാ ബുദ്ധി, ഇതായിരിക്കും മിക്കവാറും അടുത്തയാള് വിളിക്കുമ്പോ കിട്ടുന്ന ഡയലോഗ്. എന്തൊരവസ്ഥയാ നോക്കണേ. പാവോ, അതിന്റെ ആ വായും തുറന്നുള്ള ആ നിപ്പ് കണ്ടില്ലേ. ഇവിടെ ഇപ്പൊ മറ്റേ വീഡിയോയിലെ കാക്ക ഉണ്ടായിരുന്നെങ്കിൽ ഇവള് കൊടുത്തില്ലേലും ആ കാക്കയെങ്കിലും കൊടുത്തേന് വൈറ്റ് ചോക്ലേറ്റ് മിക്സഡ് വിത്ത് ഫ്രൂട്ട്സ് ആൻഡ് നട്ട്സ്. പക്ഷെ ഇത്രയും നല്ലത് കഴിച്ചിട്ടില്ല. എന്നാലും നീ ആ കൊച്ചിനോട് ഇങ്ങനൊന്നും ചെയ്യണ്ടായിരുന്നു കേട്ടോ, ഭയങ്കര മോശമായിപ്പോയി, ഭയങ്കര മോശമായിപ്പോയി. ശേ, എന്തായാലും ബിസ്ക്കറ്റ് തിന്നുന്നവർ അവിടെ ഇരുന്ന ബിസ്ക്കറ്റ് തിന്നട്ടെ. നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും കണ്ടന്റ് സജഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്യാം. ഞാൻ ഇൻസ്റ്റാഗ്രാമിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അത് ചെക്ക്ഔട്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.